هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم بالتوراة ومثلهم بالإنجيل كزرع أخرج شطئه فآزره فاستغلل فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما صدق الله حبب إلي من دنياكم ثلاث الطيب والنساء وجعلت قرة عيني في الصلاة صدق رسول الله ഈ പരിസരത്തിൽ ഞങ്ങൾ സുന്നി ജമീയത്തുൽ മുഅല്ലിമീൻ ഒരു 30 ചില്ലറ 40 ഉള്ള ജമാഅത്തിലെ ആൽമാറ് തങ്ങളെ ബഗിൽ ഒരു അനുസ്മരണ അയാളെ ബഗിൽ ഒരു ദുആ ഒരു തഹ്ലീൽ കാര്യക്രമം ഇങ്ങനെ ഈ പരിസരത്തിൽ ആക്കണം ചെന്നിട്ട് ഉസ്താദുമാർ അങ്ങ് സംബന്ധപ്പെട്ട് അവിടുത്തെ നേതാക്കന്മാർ ഇങ്ങനത്തെ ഒരു കാര്യക്രമം അവിടെ ഇതാക്കിയിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾക്കൊരു ആൾ കൊരടി കാണും അഞ്ഞഞ്ഞ പല പല കാര്യക്രമ മോഹിത്തോളുള്ള കാരണത്തിൽ ആൾ കൊരടി കാണി മകരീബിൽ പിന്നെ നിയന്ത്രണ ഇല്ലാത്ത ഒരു ആളെ കൂട്ടം ഞങ്ങൾ കാണണക്കും സാധ്യമായി പോകും അൽഹംദുലില്ല താജുൽ ഉലമ ഉലമാക്കന്മാരെ കിരിക്കിട ചെന്നിട്ട് പേര് നൽകപ്പെട്ട ഉള്ള ഒന്നും അവിടെ സയ്യിദ് മദനി തങ്ങ മറപ്പെട്ട് കിടന്നിട്ട് ഉള്ളീലുത്ത് മറഞ്ഞാദാൽപ്പാടി ബാപ്പു കുഞ്ഞു മുസ്ലിയാർ അയാളെ ബഹുമാന പാടി ആ സുല്ലാല സയ്യിദ് മദനി തങ്ങളെ ദർബാറിൽ അവിടെ ആ പുല്ലാല ആ പരിസര ചുറ്റുപാക അങ്ങനെയല്ല അങ്ങനെ ദർബാറിൽ ഇനിയായ കാര്യക്രമ ചന്തത്തിൽ നടന്നിട്ടുണ്ട് ചുമ്മ നേതാക്കന്മാർ അവിടെ ആണ്ട് കണക്കിൽ ദശ ആണ്ട് കണക്കിൽ മുപ്പൂ ചില്ലറ ഒരു ചില ഭരണത്തിൽ നിന്നിട്ട് ദർഗാ സമിതി പ്രസിഡന്റായിട്ട് ഹംസ ഉള്ളാലും വന്ന് എത്തിര് അയാള് തങ്ങളെ പകിൽ ഈ കാര്യക്രമം ചുമത്തുക അയാൾ വേഗ എത്തിയാണ്ട് കാണി ഇല്ലെങ്കിൽ അയാൾ ഇവിടെ എത്തി രംഗത്തെ സന്ദർഭം അയാൾ കിട്ടല്ല ആ സയ്യിദ് മദനി തങ്ങ കിടന്നിട്ട് ഈ പരിസരത്തെ ദീനിയായ ഒരു നേതൃത്വം അയാൾ കൊടുത്തോണ്ടു അതിരെ ഒരു ദലാലി അതിരെ ഞങ്ങൾക്ക് ഒരു കാട്ടിത്തണ്ടെങ്കിലത്തെ ഒരാളായിട്ട് 60 പിന്നെ ആരാ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉസ്താദ് അവിടെ ആ ഭാഗത്ത് അവിടെ നേതൃത്വം കൊടുത്തിട്ട് ഈ പരിസരത്തിൽ 10,000, 15,000, 20,000 ചൊല്ല മദനിങ്ങളെ ഉള്ള കോളേജിൽ സയ്യിദ് മദനി അറബി കോളേജിൽ പഠിച്ചിട്ട് അവിടെ പാസ്സായിട്ട് ഖുർആൻ എന്തിരോ ഹദീസ് എന്തിരോ ഫിഖ് എന്തിരോ അഖ്ലാഖ് എന്തിരെ അഖീദ എന്തിരെ ചൊല്ല സബ്ജക്ട് അതുപോലെ ഭൂഗോള ശാസ്ത്ര അത് ഇതെല്ലാം താജുൽ ഉലമ ബാക്കി ഉസ്താദ്മാരുള്ള പഠിപ്പാട്ടി അപ്പൊ നല്ല ഒരു ദീനിയായ നിലക്കുള്ള ഒരു പരിസര ആക്കടങ്കത്തെ ഒരു വ്യവസ്ഥ ദക്ഷിണ കന്നഡ ജില്ല മാത്രമല്ല കർണാടക സ്റ്റേറ്റ് അല്ല അത് ഇന്റർനാഷണൽ നിലക്കും ഉസ്താദരെ വിദ്വത്ത് അതിലെ പഠിപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഉസ്താദരെ ബഗിയിൽ ഞങ്ങളൊരു കാര്യക്രമം ആക്കിയിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൊരു ബർക്കത്ത് കിട്ടണം ചെന്നിട്ട് ഞങ്ങൾ ഇവിടെ ബന്ധുണ്ടല്ലേ നാല് മനുഷ്യരില് തങ്ങളെതിരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അയാളെ ആരംഭ റസൂലുള്ളാഹി നബിയെ മുന്നുള്ള ഞങ്ങളെ എത്തുപെട്ടണമെന്ന് സാധ്യത്തെ ആയി പോകൂ അങ്ങനെ ആ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ആക്കി തീർക്കട്ട് അഹ്ലുൽ ബൈത്തിൽ പെട്ടാല് ഞങ്ങളെ നബി അള്ളാഹുന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മാന്യരായ നബിയായിട്ടുള്ളത് ആ നബിയുടെ കാണ്ടെങ്കിലത്തെ ഭാഗ്യം ഞങ്ങൾ കിട്ടിയില്ല
கிட்டத்தா கிட்டத்து சான்ஸ் இந்து மாத்திர அல்லாஹு வேண்டாண்டு வச்சிரு எந்தோ டாடா கம்பெனி இன்ஜின் ஆக்கிட்டு இங்கெல்லாம் லாரிங் எல்லாம் போண்டது காண்டில்லை பாடி கட்டணும் குமார் மார்க்கத்தில் டாடா கம்பெனி இன்ஜின் எல்லாம் போண்டு அது எவ்வளவு போயிட்டு எர்ணாகுளம் பின்ன எட்டிக்குளம் அவடல போயிட்டு எல்லாம் அதுக்கு பாடி கட்டலாம் பாடி கட்டிட்டு பின் அதுக்கு ரூட் பர்மிட் நோ என்ட்ரி என்ட்ரி எல்லாம் கொடுத்துட்டு அதுக்கு நல்லா அதுல எழுதிட்டு விட்டார் என்ன போல ஆதன் நபியுடைய முதிரை தங்களை அருவாஹிட பரத்தாக்கிறே ஒரு கமி ഇനി ഖിയാമത്ത് നാൾ തോലോ ബണ്ടെങ്കത്തെ മനുഷ്യരെ അർവാഹിടെ ആദം നബിയുടെ മുദ്ര അല്ലാഹു പുറത്താക്കിയത് ആ അർവാഹിക്ക് ബോഡി കെട്ടിയിട്ട് അതുക്ക് പെർമിറ്റ് റൂട്ട് പെർമിറ്റ് കൊടുക്കുക മാത്രം മുന്നോട്ട് പറഞ്ഞു നബിയുടെ കാലത്തിൽ നബി റസൂലും നബിയും ബദർ യുദ്ധം ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ റൂഹു മൈന്ത് മാത്രം ഞങ്ങളെ റൂഹുകളെ ബോഡി കെട്ടിയിട്ട് കാരണം അല്ലാഹു ഗുണ്ടി ഇതിരേ ഇനി മക്കത്തും മദീനത്തിൽ നബിയുടെ പരിസരത്തിൽ ആക്കിയെങ്കിൽ നബിയുടെ ഇജ്ജത്ത് ഇങ്ങ കാക്കലേ ആൽമാരെ മാത്രം അല്ലാഹു കൊണ്ട് സൃഷ്ടിച്ച ആയിരത്തി ചില്ലറ വർഷം കഴിഞ്ഞിട്ട് 1435 ഹിജ്റി അല്ലേ 35 നബി മക്ക വിട്ടിട്ട് മദീനത്ത് ഹിജ്റ പോയിട്ട് 10 വർഷം നബി എന്നാൽ അപ്പൊ 1425 വർഷം ഞങ്ങളെ വിട്ടിട്ട് നബി ഇവിടുന്ന് വഫാത്തായിട്ട് പോയിട്ട് ഇത്ര വർഷം ആ നബി മരപ്പെട്ട് കിടക്കുകയും കൂടെ ഞങ്ങ 6000 കിലോമീറ്റർ ദൂരത്തിൽ ഞങ്ങളുള്ള അപ്പൊ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇത്ര ദൂരത്തിലും ഈ പരിസരത്തിൽ അല്ലാഹു ഞങ്ങളെ മുസ്ലിമും മൂമിൻ ആക്കിയ ആ നബിയുടെ കാണ്ടെങ്കത്തെ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല മക്ക മദീനത്തിൽ അമത്തും ചൊല്ല ബെല്ലാട്ടി പെണ്ണിങ്ങ നബിയെ കൊണ്ടിട്ട് വിശ്വസിച്ചിട്ട് മൂമിനത്തായിട്ടാണ് ആ ഒരു ബെല്ലാട്ടി പെണ്ണിന്റെ സ്ഥാനം ഈ കൂടിയ ഞങ്ങൾക്ക് ഒരുത്തണുക്കുമില്ല ഇനി ഒരു കോട്ടി മുസ്ലിമിനെ ഇവിടെ വെച്ചിട്ട് വെച്ച് എങ്ങൊരു വെള്ളാട്ടി പെണ്ണിന്റെ സ്ഥാനം കിട്ടോ സാധ്യയില്ല നബിയെ കണ്ടിട്ട് വിശ്വസിച്ച് മോമിനത്തായ ഒരു ഉമ്മയുടെ സ്ഥാനം അപ്പൊ ഞങ്ങൾ നബിയെ കണ്ടില്ല ആ നബിയുടെ മേലെ ഇറക്കിയെങ്കത്തെ പരിശുദ്ധ ഖുർആൻ 23 വർഷത്തിൽ ഇറക്കിയെങ്കത്തെ ഖുർആൻ അല്ലാഹു ഞങ്ങൾ കാണ്ട ഭാഗ്യ തന്നറ അതിരെ ഞങ്ങളും പഠിക്കണു ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾ പഠിപ്പണു പഠിപ്പെട്ടണു അതൊക്കെ ഞങ്ങൾ അത്യാവധി പരിശ്രമ ഞങ്ങാക്കിട്ടേ അതേപോലെ ഞങ്ങൾ ചുമ്മത്താൽ ഇപ്പൊ കൂടിയങ്ങ ഇനി കൂടുറങ്ങ ചുമ്മത്താൽ തങ്ങൾക്ക് തങ്ങളെ എതിർ നിന്റങ്ങൾക്ക് നൂഞ്ഞാണ്ട് തങ്ങ വഫാത്തായപ്പ 80% ആൾക്ക് അയാളെ ജനാദ ദർശനാക്കണുണ്ടായിട്ടില്ല മുന്നൽ തന്നെ 3 ഘണ്ടയുടെ പിത്തിയാണ്ട് ജാവു പാദരാജാവും 3.5 ഘണ്ട തോലോ ദർശനത്തിന് അവകാശം വെച്ചിരുന്ന പിന്നും മനുഷ്യ നോക്കണെങ്കിൽ വെച്ച് അയാളെ കുളിപ്പാട്ടിട്ട് കഫനാക്കിട്ട് ദഫനാക്കണ്ടേ അതൊക്കെ വേണമായിട്ട് അതിൽ തടസ്ഥാക്ക 80% ആൾമാർ കാണ്ടെങ്കിൽ അവകാശം കിട്ടില്ല അതേപോലെ തങ്ങളെ ഹയാത്തിൽ അല്ലാഹു അയാൾക്ക് വെളിയൊരു ഹൈബത്ത് കൊടുത്തുന്ന ഒരു സിംഹം പോലത്തെ ഒരു നോട്ടയാലെ കണ്ടോണ്ടിട്ട് അയാളെ എതിർ സാമാന്യ മനുഷ്യന് നിന്നിട്ട് ഒരു പലക്കവരുടെങ്കിത്തെ ഏതകാരിക്കില്ല അല്ലാഹു കൊടുത്തെങ്കിത്തെ ഒരു ഹൈബത്തായിട്ട് അയാള് ജബലും ഫിൽ ബഹറും ഫിൽ ഇൽമു ജബലും ഫിൽ ഹിമ്മ അംനും ഫിൽ ബലദ് വളവും ഫിൽ മജ്‌ലിസ് അതിലർത്ഥമുള്ള അങ്ങനത്തെ താജുൽ ഉലമയുടെ ഞങ്ങൾ ചുമ്മത്തെ ആള് കാണുമായിട്ടില്ലെങ്കിലും ഞങ്ങൾ ചില ആളുകളല്ല അയാൾ ആറ് അയാളെ ദിന്നന്തിരെ അയാളെ ഗൗരവന്തിരെ ഞങ്ങൾ അർത്ഥാക്കണമായിട്ട് റബ്ബ അയാൾക്ക് നീ സ്ഥാനമാണ് നീ കൂട്ടിക്കൊടു പഠിച്ചോടെ അഹുൽ വൈദ്യൽ പെട്ടാൾ ഞങ്ങളെ മദ്ഹബുടെ ഇമാമും അഹുൽ വൈദ്യൽ പെട്ടാൾ നിങ്ങളെ ദുനിയാവിൽ നക്കൊരു 3 വസ്തു പിരിസപ്പെട്ടിട്ടുണ്ട് ഒന്നു അത്വീബു വന്നിസാവു വഖുർറത്തു ഐനി ബിസ്സലാത്ത് നബി ഘോഷനാക്കിയാണ് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അഞ്ഞ മദീനത്തെ പല്ലിൽ നബി ഇങ്ങനെ ചൊല്ലുമ്പോ എണിച്ചിട്ട് അഞ്ഞ നിന്നാണ് നിന്നിട്ട് ചൊന്നാറ് അബൂബക്കറായ നക്കു നിങ്ങളെ ദുനിയാവിൽ ഒരു 3 പിരിസപ്പെട്ടിട്ടുണ്ട് എന്തോ അൽ ജുലൂസു ബൈന യദൈക വ ഇൻഫാഖു മാലി അലൈക ഉസ്താദ് ചില ഉസ്താദ്മാർ അങ്ങനെ നിസ്കരിക്കണെങ്കിൽ എത്തണല്ലോ ആ കോർട്ട് സമാ നോക്കിയുള്ള
இதில் நாங்கள் அர்த்தாக்கணும் இல்லைன்னு எந்த கொண்டுண்டா நீங்க ஒரு வாழும் ஆகணும் நெபிலே நாங்களே தாஜூல் இல்லாம ஸ்மரணையில் நீங்க ஒரு வாழும் ஆகி போட அஃபுதலுல் பஷரி பஅதல் அம்பியாயி அல தஹ்கீக் இதில் யாருக்கு ஒரு இஷ்கால் இல்லை அம்பியாக்கம்மாரே கல்ச்சல் பின்ன மனுஷ கூட்டத்தில் ഏറ്റവും പോരിഷമുള്ള അബൂബക്കർ സിദ്ദീഖ് അങ്ങനത്തെ അയാൾ എന്തിനെ ചൊന്നു നക്ക് ഈ ദുനിയാവിൽ പിരിസപ്പെട്ടതിൽ മൂന്നിൽ ഒന്ന് എന്തിനെ ചൊന്നയാൽ വസ്സലാത്തു അലൈക നബിയെ മേലെ സലാത്തു ചൊല്ലുന്നു അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബും ചൊന്നാർ നക്കും നിങ്ങൾ ദുനിയാവിൽ പിരിസപ്പെട്ടിട്ട് മൂന്ന് അൽഅംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ വഇഖാമത്തുൽ ഹുദൂദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ചൊന്നാർ നക്കും നിങ്ങൾ ദുനിയാവിൽ മൂന്ന് പിരിസപ്പെട്ടതുണ്ട് എന്തിരോ إطعام الطعام وإفشاء السلام والصلاة بالليل والناس نيام وقال علي رضي الله عنه وأنا حبب إلي من دنياكم صلاة الضرب بالسيف والصوم بالصيف وإقراء الليل فنزل جبريل وقال وأنا حبب إلي من دنياكم صلاة يا رسول الله النزول على النبيين وتبليغ الرسالة للمرسلين والحمد لله رب العالمين وقال جبريل والله تعالى يقول وأنا حبب إلي من دنياكم صلاة لسان ذاكر وقلب شاكر وبدن على البلاء صابر ولما وصل هذا الحديث إلى الأئمة الأربعة قال نعمان بن ثابت أبو حنيفة الكوفي وأنا حبب إلي من دنياكم صلاة طلب العلم في طول الليالي وترك الترفع والتعالي وحب قلب من حب الدنيا خار وقال إمامنا محمد بن إدريس الشافعي وأنا حبب إلي من دنياكم صلاة بشرة الخلق بالتلطف وترك ما يؤدي إلى التكلف والاقتداء بطريق التصوف وقال الإمام مالك والإمام دار الهجرة وأنا حبب إلي من دنياكم صلاة ملازمة تربته صلى الله عليه وسلم وملازمة تربته صلى الله عليه وسلم وتعظيم أهل بيته صلى الله عليه وسلم நான் இத்தனை சொன்னு வந்து எந்த கொண்டு இது சொல்லணும் மாத்திரம் இமாமு தாருல் ஹிஜ்ரா தாருல் ஹிஜ்ரா ஏது மதீனாயிட்டு அங்கே மதீனத்தில் போயிட்டு ஆ தாருல் ஹிஜ்ரா இமாமு சொன்னிட்டு மாலிக் இப்னு அனஸ் வெளியே விருந்தெடுத்து அங்கே இமாமு சொன்னோம் நீங்கள துனியாவில் நக்கு பிரிசப்பட்ட மூணுல ஒன்று നബിയുടെ കുടുംബത്തെ ബഹുമാനിക്കെടുത്ത് ഈ പ്രപഞ്ചത്തിൽ നിനക്ക് മൂന്നാമത്തെ പിരിസപ്പെട്ടത് അതേ അപ്പൊ ഞങ്ങൾ നബിയുടെ കുടുംബ അതിലെ ഞങ്ങൾ പിരിസപ്പിച്ചിട്ടേ വേണു എന്ത് ഇല്ലെങ്കിൽ ഞങ്ങൾ ചിമ്മേലാവാം തേവാ മുഹമ്മദ് കുഞ്ഞു ഉസ്താദ് ചൊല്ലു എന്തിനെ കൊണ്ടുണ്ടാ ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ ആരംഭ റസൂലുള്ളാഹി നബി തങ്ങളെ കുടുംബത്തെട്ടിക്ക് ഞങ്ങൾ ഒരു നാള് വെക്കരംഗത്തെ ഒരു മഹബത്ത് വിരസപ്പാട് ഞങ്ങളെ ഒരു വർഷത്തെ ഇബാദത്ത് സരിസാട്ടിയാവല ഒരു നാളങ്ങളിട്ട് ഞങ്ങളുടെ പിരിസ കാട്ടരുത് അത് ഒരാണ്ടത്തെ ഇബാദത്തിൽ കാട്ടിയാരാ അതേപോലെ നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും അത് മങ്ങിയാൽ കൂറിലാനൊക്കെയും ഉണ്ട് ഭദ്രാവതി അതുപോലെ കാജൂറു ഉള്ള അഞ്ഞ ഇഞ്ഞ നാനാഭാഗത്തിൽ തങ്ങളെ കുടുംബത്തെ അഹുവൈത്തു ഉണ്ട അത് ആരംഭ റസൂലുള്ളാഹി നബി തങ്ങളെ നുബുവത്തിന്റെ പ്രകാശമായിട്ട് നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും അത് മങ്ങിയാൽ കൂറിൽ വിളാനാമൊക്കെയോ
ആരംഭ റസൂലുള്ളാഹി നബി തങ്ങളെ നബുവത്ത് അല്ലാഹു കൊടുത്തെങ്കത്ത വിശേഷ അധികാരം നബുവത്ത് റിസാലത്ത് അതിനെ പ്രകാശമായിട്ട് ഇക്കടി തങ്ങന്മാർ അഞ്ഞങ്ങൈക്കിടത് അത് ചിന്മയായി പോയെങ്ക് അത് മങ്ങി പോയെങ്ക് നിങ്ങൾ ചിന്മയിലായി പോവാ അത് എപ്പം ഗ്രാൻഡ് മിനിഞ്ഞോണ്ടേ വേണു അത് മാത്രമല്ല തഹവാ ഉസ്താദ് വേറെ കിതാബിടെ എടുത്തു കിതാബിടെ ചെലവാക്കിയാൽ തീരാത്തവന്നിതിയാണ് മായാത്ത നക്ഷത്രങ്ങളും അവരാണ് അഹ്ലു ബൈത്ത് തങ്ങന്മാരും ആ തങ്ങ ഈ തങ്ങള എല്ലാ തങ്ങന്മാരും അങ്ങ എത്ര ചെലവാക്കിയും തീരാത്ത നിധിയായിട്ട് കിടാറ് അത് മായാത്ത നക്ഷത്രങ്ങായിട്ട് ഇക്കട ഞങ്ങളെ മാങ്ങി പോവാ ഇത്ര വലിയ മഹത്വം ഉണ്ടോ അഹ്ലു ബൈത്തുകൾ അങ്ങനത്തെ അഹ്ലു ബൈത്തിൽ പെട്ട വലിയ ഒരു കൊണ്ടിയായിട്ടുണ്ട് ഒരു നേതാവായിട്ടുണ്ട് ഉള്ളാലത്തെ സയ്യിദ് മനി തങ്ങളെ പേരുകൊണ്ട് പേര് വെക്കപ്പെട്ട കോളേജിലെ പ്രിൻസിപ്പാളായിട്ടും എത്രമാ ജമാഅത്തിന് ഖാലിയായിട്ടും അയാള് കാണുമ്പോ ഞങ്ങക്ക് ഒവ്വ ഷേഖുൻ ഇദാ നളർന ഒവ്വ ഷാബ്ഖുൻ ഇദാ ഖാമലിൽ വഅദി ഔ ജലസലി ദർസ് അയാൾ ദർസ് ചെന്ന് കൊടുക്കണു തെച്ചെങ്കില് വാള് ചൊല്ലണു നിന്നെങ്കിൽ വാളക്കാരെ കാണുമ്പോ മാത്രമേ അവിടെ കണ്ടോ പിന്നെ പിന്നെ അങ്ങനത്തെ തങ്ങളെ ബഗേല് ഞങ്ങൾ ഒരു അനുസ്മരണ ഒരു സഭ ഞങ്ങൾ ഇവിടെ ആക്കിയോണ്ട് വന്നറാ ഞങ്ങ ആ തങ്ങ അയാൾ ഇടീ ജീവന പര്യന്ത അയാൾ ഇൽമുടെ മേലെ വലിയ വിരസഭിച്ചാല് എത്ര ജാവായിട്ട് വന്നെങ്കിൽ 3 ഗണ്ട ജാവ് ശിവമുഖത്തുകളിലെ പോയിട്ടുള്ള വന്നെങ്കിലും സുബൈക്ക് 10 ഗണ്ട 8 ഗണ്ടക്ക് ദർസ് കറക്റ്റ് അവിടെ വന്ന് എത്തിട്ടേത്തി അത് നോക്കിട്ടാ കാണാണ്ടല്ല കിതാബ് ചെന്ന് കൊടുത്തോണ്ടിരുന്നു അപ്പാ അത്ര വലിയ ഒരു മഹാന് ഇനി കിട്ടണമെങ്കിൽ സാധ്യമില്ല കേരളത്തെ ചരിത്രത്തില് 4 ലക്ഷം 50 എത്രമാ ലക്ഷം ആള് തങ്ങളെ ദർശനാക്കണം പോയിന്നാറ് എല്ലാ പോലീസ് കൺട്രോൾ ഞങ്ങളെ തപ്പിപ്പോയി ഞങ്ങൾ ഇങ്ങനത്തത് ഞങ്ങൾ ഇണ്ടോളം ഞങ്ങൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇനി ഒരു വ്യക്തി സത്യത്തില് ഇങ്ങനത്തെ ഒരു ജനക്കൂട്ടത്തെ വലിക്കിടങ്ങിയത്തെ ഒരു വ്യക്തി ഈ ഭൂമിയിലെ മേലെ ഇങ്ങനെ കാണണമെന്ന് കഷ്ടമായിട്ടിക്കട് അപ്പൊ ഞങ്ങൾ തങ്ങ് കൊടുക്കുടെങ്കിൽ കൊടുത്തി തങ്ങ് കാശ് കൊടുത്തു ഞങ്ങളെ മുട്ടത്തെടുക്കുന്നത് ആശീർവാദം അയാൾ നിലനിപ്പാട്ടിയത് പരിശ്രമിച്ചിട്ട് ആ ഒരു ഇൽമും ഖുർആനും ഹദീസും ഈ അതിരെ ഞങ്ങൾ അതിന് വേണായിട്ട് പ്രോത്സാഹ കൊടുത്തിട്ട് നിലനിപ്പാട്ടിയൊന്ന് പറവാ ഞാൻ ഇത്ര ചൊന്ന പലക്കത്തിൽ ഈ കാര്യക്രമത്തെ ഉദ്ഘാടനമാക്കിയിട്ട് ഞാൻ പ്രഖ്യാപനമാക്കിയിട്ട് എന്റെ പലക്കത്തിൽ വിരാമ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബാങ്ക് കൊടുക്കാമാ കുടിക്കാം നിസ്കരിക്കണം കൂടുമേ നിസ്കരിക്ക സ്വകാര്യം സുജിരുമാണെ ഈ ബാങ്ക് കൊടുക്കറില്ലേ ഒന്ന് ഉസ്താദ് ദിനത്ത് കൊടുക്കും മൈക്കത്തിലെ കൊടുക്കറു പല്ലി ആവണുണ്ടോ ബാങ്ക് കൊടുക്കണ്ടാ ഇല്ല ഞാൻ കൊടുക്കട്ടെ സൗണ്ട് കൊടുക്കല സംശയോ الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله رسول الله أشهد أن لا إله